നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ തന്നെ അച്ചുതണ്ടായി പ്രവർത്തിക്കുകയാണ് ഇന്ന് ഇന്ത്യ. പല സാഹചര്യങ്ങൾ ഇതിനൊക്കെ തന്നെ മധ്യസ്ഥ ചർച്ച വഹിക്കാനായി ഇന്ത്യയെ തന്നെയാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വിളിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നാലാം ക്വാഡ് ഉച്ചകോടി കൂടി നടക്കുന്നത്. അതിൽ തലവനായി മാറുന്നത് ഇന്ത്യ. 2025 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെയാണ് 2024 ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നത്. ഇത്തവണത്തെ ക്വാഡ് ഉച്ചകോടി അമേരിക്കയിലെ ഡെലിവറിയിലാണ് നടക്കുന്നത്. സെപ്റ്റംബർ 21 ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ എന്നിവരും ഇതിൽ പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷയും സാമ്പത്തിക സഹകരണവും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയായി ഉച്ചകോടിയിൽ മാറാൻ പോകുന്നത്. അതുകൂടാതെ ഇപ്പോഴത്തെ ആഗോള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇസ്രയേൽ പലസ്തീൻ വിഷയം ഒരു ഭാഗത്തും മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ സംഘർഷം കൂടി നടക്കുമ്പോൾ ഈ കൂടിക്കാഴ്ച ഏറെ പ്രസക്തി ആർജിക്കുന്നുണ്ട്. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്രം ശക്തിപ്പെടുത്താനും ആരോഗ്യ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകാനും കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്താനുമാണ് യോഗം പ്രധാനപ്പെട്ട അജണ്ട മുന്നോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2024 ജനുവരിയിൽ നിശ്ചയിച്ചിരിക്കുന്ന യോഗം ജോ ബൈഡന്റെ ക്യാമ്പയിൻ തിരക്കുകളും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളുടെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന റിപ്പോർട്ട് ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ക്വാഡ് ഉച്ചകോടിക്ക് ഏറെ പ്രസക്തി കൂടുതലാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെയും ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുടെയും ഏറ്റവും അവസാനത്തെ ക്വാഡ് ഉച്ചകോടി കൂടിയായിരിക്കും. അവിടെ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അവരവരുടെ രാജ്യങ്ങളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കുമെന്നറിയാൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ കമലാ ഹാരിസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അടുത്ത വർഷത്തെ ക്വാഡ് ഉച്ചകോടിയിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായി തിളങ്ങാനൊരുങ്ങുന്ന രാജ്യം അത് ഇന്ത്യ തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളം.